പരസ്പരം പഴിചാരിയും തമ്മിൽ തല്ലിയുമുള്ള രാജസ്ഥാൻ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ദേ ഏറെക്കുറെ ഒത്തുതീർപ്പായി രാജസ്ഥാൻ കോൺഗ്രസ്സിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് തന്നെയാണ് വെളിപ്പെടുത്തിയത് കോൺഗ്രസ്സിൽ എല്ലാവരും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നും സംസ്ഥാനത്ത് കോൺഗ്രസ് ബി ജെ പി സർക്കാരുകൾ മാറി വരുന്ന പ്രവണത ഇത്തവണ ഇല്ലാതാകുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ർഷത്തിനുശേഷം ജനങ്ങൾ നൽകുന്ന സ്നേഹത്തിനും അവർ തങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിനും മാറ്റമില്ല എന്നും ഗെഹ്ലോട്ട് അവകാശപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര രാജസ്ഥാനിലൂടെ കടന്നുപോയപ്പോൾ അസാധാരണമായ പ്രതികരണമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബറിൽ പാർട്ടിക്കുള്ളിലുണ്ടായ ഭിന്നതയിൽ തന്റെ ഭാഗം ഹൈക്കമാൻഡിനു മുന്നിൽ വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ പാർട്ടിക്കുള്ളിലുണ്ടായ ഭിന്നതയിൽ തന്റെ ഭാഗം ഹൈക്കമാൻഡിന് മുന്നിൽ വിശദീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നില്ല ഫോർത്ത് എസ്റ്റേറ്റിന്റെ പിന്തുണയില്ലാതെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു വിഷയത്തിലും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനാകില്ല അതുകൊണ്ടാണ് മോദി പാർലമെന്റിനകത്തും പുറത്തും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തത് ഇത്തരമൊരു വിഷയം ഉയർന്നുവരുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളെയും രാജ്യത്തെയും തൃപ്തിപ്പെടുത്തേണ്ടത് പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തമല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു പ്രധാനമന്ത്രിക്ക് രാജ്യത്തിന് മറുപടി നൽകാതെ എത്രനാൾ ഒഴിഞ്ഞുമാറാന് കഴിയുമെന്നും അദ്ദേഹം ആരാഞ്ഞു കോൺഗ്രസ് കോർപ്പറേറ്റുകൾക്കോ ബിസിനസുകൾക്കോ എതിരല്ല അദാനിക്കെതിരായ രാഹുലിന്റെ വിമർശനം ചങ്ങാത്ത മുതലാളിത്തത്തെ കുറിച്ചാണ് രണ്ടായിരത്തിനാലിൽ ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസ്സിന് കഴിയുമെന്നും ഭിന്നതകളുണ്ടെങ്കിലും പ്രതിപക്ഷം ഒറ്റക്കെട്ടാണോ എന്നും ഗെഹ്ലോട്ട് വ്യക്തമാക്കി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ഇന്ത്യ തിളങ്ങുന്നു എന്നായിരുന്നു പ്രചരണം വാജ്പേയി സർക്കാർ തോൽക്കുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടതിന് രാജ്യം സാക്ഷിയാണ് എന്നും അശോക് ഗെഹ്ലോട്ട് കൂട്ടിച്ചേർത്തു ഈ രാജ്യത്തെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധി സമാനതകളില്ലാത്തതാണ് ദേശീയ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി വലിയ മാറ്റം കൈവന്നിരിക്കുന്നു അദ്ദേഹം ഒരു അസാധാരണ വ്യക്തിയാണ് ഗൂഢാലോചനയിലൂടെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് മോദിക്കെതിരായി നിൽക്കാൻ യോഗ്യൻ രാഹുൽ മാത്രമാണെന്ന് രാജ്യം അംഗീകരിച്ചു കഴിഞ്ഞുവെന്നും ഗെഹ്ലോട്ട് ചൂണ്ടിക്കാട്ടി